ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. 1950 ജനുവരി 26 രൂപീകൃതമായ സംസ്ഥാനം. ആദ്യകാലങ്ങളിൽ മദ്രാസ് സംസ്ഥാനം എന്നറിയപ്പെട്ടു. 1969 മദ്രാസ് സംസ്ഥാനം തമിഴ്നാടായി മാറി. ഫ്രാൻസിസ് ഡേ സ്ഥാപിച്ച പട്ടണമാണ് മദ്രാസ് പട്ടണം. 1996 മദ്രാസ് പട്ടണത്തെ ചെന്നൈ എന്ന് പേരുമാറ്റപ്പെട്ടു. ചെന്നൈ തലസ്ഥാനമായും തമിഴ് മാതൃഭാഷയായും നിലകൊള്ളുന്നു. ഭരതനാട്യം സംസ്ഥാനത്തിന്റെ പ്രധാന നൃത്തരൂപമാണ്. കൂടാതെ പ്രാദേശിക നൃത്തരൂപങ്ങളായ കോലാട്ടം, തെരുകൂത്ത്, കുമ്മി, കാവടി, ചിലമ്പാട്ടം എന്നിവയും തമിഴ്നാട്ടിലെ മറ്റു പ്രധാന നൃത്തരൂപങ്ങൾ കൂടിയാണ്. ദീപാവലിയും പൊങ്കലും സംസ്ഥാന ഉത്സവങ്ങളായി ആചരിക്കപ്പെടുന്നു. പൊങ്കലിനോടനുബന്ധിച്ച് ഗ്രാമങ്ങളിൽ അനുഷ്ഠിച്ചു വരുന്ന ആചാരമാണ് ജല്ലിക്കെട്ട്. കാവേരി, ഭവാനി, അമരാവതി, താമ്രഭരണി, വൈഗ എന്നിവയാണ് പ്രധാന നദികൾ. ശ്രീവല്ലി പുത്തൂർ ആണ്ടാൾ ക്ഷേത്രത്തെ ആലേഖനം ചെയ്ത ചിഹ്നമാണ് തമിഴ്നാട് ഗവൺമെന്റിന്റെ ഔദ്യോഗിക ചിഹ്നം. ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിതമായ നിയമനിർമ്മാണ സഭയാണ് 1881 മദ്രാസിൽ സ്ഥാപിച്ച നിയമനിർമ്മാണ സഭ. കൂടാതെ ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ലെജിസ്ലേറ്റീവ് മന്ദിരം സ്ഥാപിതമായ സംസ്ഥാനവും തമിഴ്നാടാണ്. സ്കൂൾ പാഠ്യപദ്ധതിയിൽ ചെസ് നിർബന്ധിതമാക്കി. ചെസ്സിലെ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ ആദ്യ ഇന്ത്യക്കാരനായ വിശ്വനാഥൻ ആനന്ദിന്റെ സ്വദേശം തമിഴ്നാടാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനി ആക്രമിച്ച ഏക ഇന്ത്യൻ നഗരമാണ് ചെന്നൈ. ഇന്ത്യയിലെ ആദ്യ അഗ്രികൾച്ചർ ബാങ്ക്, ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് എന്നിവ സ്ഥാപിതമായ നഗരം കൂടിയാണ് ചെന്നൈ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മുനിസിപ്പൽ കോർപ്പറേഷനാണ് 1688 സെപ്റ്റംബർ 29 സ്ഥാപിതമായ ചെന്നൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം 1887 മദ്രാസിലാണ് നടന്നത്. ഇന്ത്യയിലെ ആദ്യ സിമെന്റ് ഫാക്ടറി സ്ഥാപിതമായ സംസ്ഥാനമാണ് തമിഴ്നാട്. നിർബന്ധിത മതപരിവർത്തന നിയമം നിരോധിച്ച ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട്. രാജ്യത്തിൽ ആദ്യമായി എല്ലാ പഞ്ചായത്തുകളിലും കമ്പ്യൂട്ടർ വൽക്കരിച്ച, ലോക് അദാലത്ത് ആരംഭിച്ച, നിർബന്ധിത മഴവെള്ള സംഭരണ പദ്ധതി ആവിഷ്കരിച്ച ആദ്യ സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി നിരോധിച്ചതും തമിഴ്നാടാണ്. 1997 ഇന്ത്യയിൽ വിവരാവകാശ നിയമം ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. ദക്ഷിണ ഇന്ത്യയുടെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന നഗരമാണ് ചെന്നൈ. ഇന്ത്യയിലെ നീളം കൂടിയ ബീച്ചായ മറീന ബീച്ച് കടൽത്തീരം സ്ഥിതി ചെയ്യുന്നതും ചെന്നൈയിലാണ്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം, സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആസ്ഥാനം എന്നിവയും സ്ഥിതി ചെയ്യുന്ന നഗരം കൂടിയാണ് ചെന്നൈ. കൂടാതെ സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ, ചെപ്പോക്ക് സ്റ്റേഡിയം എന്നിവയും സ്ഥിതി ചെയ്യുന്നു. കൂവം, അടയാർ എന്നീ പ്രമുഖ നദികളാണ് ചെന്നൈയിലൂടെ ഒഴുകുന്നത്. രുക്മിണി ദേവി അരിന്ധേല സ്ഥാപിച്ച നൃത്തവിദ്യാലയമാണ് കലാക്ഷേത്രം, അടയാറിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ നർത്തകിയും 1952 രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടതുമായ ആദ്യ വനിത കൂടിയാണ് രുക്മിണി ദേവി അരിന്ധേല. ആനി ബെസന്റെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആസ്ഥാനവും അടയാറാണ്. അലക്സാൻഡ്രിയ ഓഫ് ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് കന്യാകുമാരിയും, ഏദൻസ് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് മധുരയും, ഓക്സ്ഫോർഡ് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് പൂനെ നഗരവുമാണ്. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണിത്. സാമ്പത്തിക സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ വനിതാ സംരംഭകരുള്ള സംസ്ഥാനം കൂടിയാണിത്. തമിഴ്നാടിൻ്റെ സിനിമാ വ്യവസായം കോളിവുഡ് എന്നറിയപ്പെടുന്നു. കോടമ്പക്കം തമിഴ് സിനിമാ വ്യവസായത്തിന്റെ തലസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. കീചകവധമാണ് തമിഴിലെ ആദ്യ ചലച്ചിത്രം. ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും പഴക്കമുള്ള ഭാഷയാണ് തമിഴ്. 2004 ഇന്ത്യൻ ഭാഷകളിൽ ക്ലാസിക് പദവി ലഭിച്ച ആദ്യ ഭാഷ കൂടിയാണ് തമിഴ്. 1968 ചെന്നൈ, 1981 മധുരൈ, 1995 തഞ്ചാവൂർ എന്നീ സ്ഥലങ്ങളിൽ വച്ച് ലോക ക്ലാസിക്കൽ തമിഴ് സമ്മേളനങ്ങൾ നടന്നു. തമിഴ് സാഹിത്യത്തിന്റെ സുവർണ കാലഘട്ടത്തെ സംഘകാലഘട്ടം എന്നറിയപ്പെടുന്നു. മധുരയായിരുന്നു സംഘസാഹിത്യത്തിന്റെ കേന്ദ്രം. ബൈബിൾ ആദ്യമായി തർജ്ജിമ ചെയ്യപ്പെട്ട ഏഷ്യൻ ഭാഷ കൂടിയാണ് തമിഴ്. എന്നാൽ തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത് തിരുക്കുറളാണ്. തിരുവള്ളുവരാണ് തിരുക്കുറൾ എഴുതിയത്. കന്യാകുമാരിയിൽ 133 ഉയരത്തിൽ തിരുവള്ളുവർ പ്രതിമ സ്ഥിതി ചെയ്യുന്നു. 133 ഉയരം എന്നത് സൂചിപ്പിക്കുന്നത് തിരുക്കുറളിലെ അധ്യായങ്ങളെയാണ്.
തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്നത് ഇളങ്കോ വഴികൾ എഴുതിയ ചിലപ്പതികാരം എന്ന കൃതിയാണ്. തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്നത് സാത്തനാർ എഴുതിയ മണിമേഖല എന്ന കൃതിയും. മണിമേഖല മധുര നഗരത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. തമിഴ്നാട്ടിൽ ഏറ്റവും പ്രചാരത്തിലുള്ള രാമായണമാണ് കമ്പർ രചിച്ച കമ്പരാമായണം. പ്രാചീന തമിഴ്നാട് ഭരിച്ചിരുന്നത് ചോളചേര പാണ്ഡ്യ പല്ലവ രാജവംശങ്ങളാണ്. ഇവയിൽ ഏറ്റവും പ്രാചീനമായ രാജവംശമാണ് പാണ്ഡ്യ രാജവംശം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രാദേശിക പാർട്ടികളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. മണ്ഡല്ലൂർ കാഴ്ച ബംഗ്ലാവാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാഴ്ച ബംഗ്ലാവ്. മധുര, കന്യാകുമാരി, തിരുച്ചെന്തൂർ, പളനി, വേളാങ്കണ്ണി, രാമേശ്വരം, തഞ്ചാവൂർ എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. രാജരാജ ചോളൻ ഒന്നാമനാണ് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രവും രാജരാജേശ്വരി ക്ഷേത്രവും പണികഴിപ്പിച്ചത്. മഹാബലിപുരത്ത് നരസിംഹവർമ്മൻ ഒന്നാമൻ പണികഴിപ്പിച്ച ക്ഷേത്രമാണ് പഞ്ചപാണ്ഡവ ക്ഷേത്രം. നരസിംഹവർമ്മൻ രണ്ടാമൻ പണികഴിപ്പിച്ച ക്ഷേത്രമാണ് കാഞ്ചി കൈലാസനാഥ ക്ഷേത്രം. ചിദംബരത്ത് സ്ഥിതി ചെയ്യുന്ന നടരാജ ക്ഷേത്രവും തമിഴ്നാടിൻ്റെ മറ്റു പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. പ്രശസ്തമായ മധുരമീനാക്ഷി ക്ഷേത്രം പണികഴിപ്പിച്ചത് നായ്ക്കർ രാജവംശമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രപതികളെ സംഭാവന ചെയ്ത സംസ്ഥാനമാണ് തമിഴ്നാട്. APJ അബ്ദുൽ കലാമിൻ്റെ പേരിൽ യൂത്ത് അവാർഡ് നൽകുന്നു. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് രാമേശ്വരം. APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം കൂടിയാണിവിടം. രാമേശ്വരം ക്ഷേത്രത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇടനാഴികൾ സ്ഥിതി ചെയ്യുന്നത്. ആദംസ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന രാമസേതു തമിഴ്നാടിലെ ധനുഷ്കോടിക്കും ശ്രീലങ്കയിലെ തലൈമന്നാറിനും മധ്യേയുള്ള കടലിനടിയിൽ സ്ഥിതി ചെയ്യുന്നു. തൂത്തുക്കുടി പോർട്ട് ട്രസ്റ്റിൻ്റെ കീഴിൽ പാക് കടലിടുക്കിൻ്റെ ആഴം വർദ്ധിപ്പിച്ച് കപ്പൽച്ചാൽ നിർമ്മിക്കുന്ന പദ്ധതിയെ സേതു സമുദ്രം പദ്ധതി എന്ന് പറയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. ചെന്നൈ, തൂത്തുക്കുടി, എണ്ണൂർ എന്നിവയാണ് മേജർ തുറമുഖങ്ങൾ. എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന തുറമുഖമാണ് എണ്ണൂർ. വിവൊ ചിദംബര പിള്ള തുറമുഖം എന്നറിയപ്പെടുന്ന തൂത്തുക്കുടി തുറമുഖം ഇന്ത്യയുടെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള തുറമുഖമാണ്. കപ്പലോടിയ തമിഴൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വിവൊ ചിദംബര പിള്ള. സംഘകാലവുമായി ബന്ധപ്പെട്ട പ്രമുഖ പ്രാചീന തുറമുഖമാണ് കാവേരി പൂമ്പട്ടണം. മദ്രാസ് പോർട്ട് ട്രസ്റ്റിൽ ക്ലർക്കായി ജീവിതം ആരംഭിച്ച ലോക പ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞനാണ് ശ്രീനിവാസ രാമാനുജൻ. ഗിണ്ടി നാഷണൽ പാർക്ക്, ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക്, പളനി നാഷണൽ പാർക്ക്, മുതുമല നാഷണൽ പാർക്ക് എന്നിവയാണ് തമിഴ്നാടിലെ പ്രധാന ദേശീയ ഉദ്യാനങ്ങൾ. പോയിൻ്റ് കാലിമാർ പക്ഷിസങ്കേതം, വേടാന്തങ്ങൾ പക്ഷിസങ്കേതം, പുലിക്കാട് പക്ഷിസങ്കേതം എന്നിവയാണ് പ്രധാന പക്ഷിസങ്കേതങ്ങൾ. മുണ്ടൻതുറ വന്യജീവി സങ്കേതം, മുതുമല വന്യജീവി സങ്കേതം, കലക്കാട് വന്യജീവി സങ്കേതം എന്നിവയാണ് തമിഴ്നാട്ടിലെ പ്രമുഖ വന്യജീവി സങ്കേതങ്ങൾ. തമിഴ്നാട്ടിലെ പ്രധാന നദിയാണ് കാവേരി. മേട്ടൂർ ഡാം, ഗ്രാൻഡ് അണക്കെട്ട് എന്നിവ കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്നു. കരികാല ചോളർ നിർമ്മിച്ച അണക്കെട്ടാണ് ഗ്രാൻഡ് അണക്കെട്ട് അഥവാ കല്ലണ. തിരുച്ചിറപ്പള്ളി, ഈറോഡ് എന്നീ പ്രമുഖ നഗരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കാവേരി നദീതീരത്താണ്. ഹൊഗേനയ്ക്കൽ വെള്ളച്ചാട്ടം കാവേരി നദിയിലും കുറ്റാലം വെള്ളച്ചാട്ടം ചിറ്റാർ നദിയിലും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയുടെ നയാഗ്ര എന്ന് ഹൊഗേനയ്ക്കൽ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നു. താമ്രപർണി നദീതീരത്ത് തിരുനെൽവേലി പട്ടണവും വൈഗ നദീതീരത്ത് മധുരൈ നഗരവും പാലാർ നദീതീരത്ത് മഹാബലിപുരം പട്ടണവും സ്ഥിതി ചെയ്യുന്നു. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ സന്ധിക്കുന്ന സ്ഥലമാണ് നീലഗിരി. 1986 നീലഗിരി മലനിരകളെ ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവായി പരിഗണിച്ചു. തോടർ എന്ന പ്രമുഖ ഗോത്രവർഗമാണ് നീലഗിരി പ്രദേശത്ത് വസിക്കുന്നത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ നീലഗിരി മൗണ്ട് റെയിൽവേ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. മേട്ടൂർ പാളയം മുതൽ ഊട്ടി വരെയുള്ള ട്രെയിൻ സർവീസാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗം കുറഞ്ഞ ട്രെയിൻ സർവീസ്. മുട്ട നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് നാമയ്ക്കൽ. മാമല്ലപുരം എന്നറിയപ്പെടുന്ന നഗരമാണ് മഹാബലിപുരം. മുത്തുകളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് തൂത്തുക്കുടി. തെക്കേ ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നും കർഷകരുടെ സ്വർഗമെന്നും അറിയപ്പെടുന്ന സ്ഥലമാണ് തഞ്ചാവൂർ. പട്ടിൻ്റെ നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് കാഞ്ചീപുരം. പല്ലവ രാജവംശത്തിൻ്റെ ആസ്ഥാനം കൂടിയായിരുന്നു കാഞ്ചീപുരം. തെക്കേ ഇന്ത്യയിലെ മലകളുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഊട്ടി. റേഡിയോ ആസ്ട്രോണമി സെൻറ്റർ സ്ഥിതി ചെയ്യുന്നതും ഊട്ടിയിലാണ്. കൂടാതെ ദക്ഷിണ ഇന്ത്യയിലെ തേൻ തേനീച്ച മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നത് ഊട്ടിയിലാണ്.
ദക്ഷിണ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന നഗരമാണ് കോയമ്പത്തൂർ. കോവെ എന്നും ഇന്ത്യയുടെ സ്പോർട്സ് സിറ്റി എന്നും കോയമ്പത്തൂർ അറിയപ്പെടുന്നു. കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും കോയമ്പത്തൂരിലാണ്. USA സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത വിനോദസഞ്ചാര കേന്ദ്രമാണ് കൊടൈക്കനാൽ. മദർ തെരേസ വനിതാ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് കൊടൈക്കനാലിലാണ്. തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായ കടപ്പുറമാണ് വേദാരണ്യം. ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സി രാജഗോപാൽ ആചാര്യയാണ്. അതിനാൽ അദ്ദേഹത്തെ വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നു. 1991 May 21 ശ്രീ പെരുമ്പന്തൂർ എന്ന സ്ഥലത്ത് വച്ചാണ് രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടത്. റഷ്യയുടെ സഹായത്തോടെ തിരുനെൽവേലി ജില്ലയിൽ നിർമ്മിച്ച ആണവ നിലയമാണ് കൂടംകുളം. ഒരു യൂണിറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്ലാന്റ് കൂടിയാണിത്. അച്ചടിക്കും പടക്ക നിർമ്മാണത്തിനും പേരുകേട്ട സ്ഥലമാണ് ശിവകാശി. മിനി ജപ്പാൻ എന്നും ശിവകാശി അറിയപ്പെടുന്നു. ഇന്ത്യയിലെ യുദ്ധ ടാങ്ക് നിർമ്മാണ കേന്ദ്രം ആവടിയിൽ സ്ഥിതി ചെയ്യുന്നു. വിജയാന്തക എന്ന ഇന്ത്യയുടെ തദ്ദേശിക യുദ്ധ ടാങ്ക് നിർമ്മിച്ചത് ആവടി ഹെവി വെഹിക്കിൾസ് ഫാക്ടറിയിലാണ്. പേപ്പട്ടി വിഷബാധയ്ക്കുള്ള പ്രതിരോധ മരുന്ന് നിർമ്മിക്കുന്ന പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആസ്ഥാനമാണ് കുനൂർ. ലിഗ്നൈറ്റ് ഖനനത്തിന് പ്രശസ്തമായ സ്ഥലമാണ് നെയ്വേലി. ദിണ്ടിക്കൽ എന്ന സ്ഥലം സിഗട്ട് ഉൽപ്പാദനത്തിനും സേലം ഇരുമ്പ് ഉൽപ്പാദനത്തിനും പ്രസിദ്ധമായ സ്ഥലങ്ങളാണ്. 1971 നടന്ന ചരിത്ര പ്രശസ്തമായ കുളച്ചൽ യുദ്ധം നടന്നതും തമിഴ്നാട്ടിൽ വച്ചാണ്. ജാനകി രാമചന്ദ്രനാണ് തമിഴ്നാട്ടിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി. ഇന്ത്യയിൽ ആദ്യമായി ഒരു ചലച്ചിത്ര നടൻ മുഖ്യമന്ത്രിയായ സംസ്ഥാനമാണ് തമിഴ്നാട്. 1977 MGR ആണ് സിനിമയിൽ നിന്നും തമിഴ്നാട് മുഖ്യമന്ത്രിയായത്. ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് അയോഗ്യത കൽപ്പിച്ച ആദ്യ മുഖ്യമന്ത്രിയാണ് ജയലളിത. ഫാത്തിമ ബീബി ആണ് തമിഴ്നാട്ടിൽ ഗവർണറായ ആദ്യ മലയാളി. സുർജിത് സിംഗ് ബെർണാലെയാണ് തമിഴ്നാട്ടിൽ 2 ഗവർണറായ വ്യക്തി. ഇന്ത്യൻ സംസ്ഥാനത്തിൽ അധികാരത്തിൽ വന്ന ആദ്യ പ്രാദേശിക പാർട്ടിയാണ് DMK. കിങ് മേക്കർ, ആൾക്കൂട്ടത്തിലെ നേതാവ് എന്നിങ്ങനെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ് കാമരാജ്. വിവേകാനന്ദന്റെ ശിഷ്യയായ സിസ്റ്റർ നിവേദിതയുടെ ശിഷ്യനായ പ്രശസ്ത തമിഴ് കവിയാണ് സുബ്രഹ്മണ്യ ഭാരതി. ഓടി വിളയാട് പാപ്പ എന്ന ഗാനവും വന്ദേ മാതരം തമിഴിലേക്ക് തർജ്ജിമയും ചെയ്തു. ആനയുടെ ആക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ട കവി കൂടിയാണ് അദ്ദേഹം. സൂര്യ ഉദയവും സൂര്യ അസ്തമയവും കാണാൻ സാധിക്കുന്ന ഇന്ത്യയുടെ ഏക കടൽ തീരമാണ് കന്യാകുമാരി. ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെ തെക്കേ ഭാഗം കൂടിയാണിത്. വിവേകാനന്ദ പാറ, തിരുവള്ളുവർ പ്രതിമ എന്നിവ സ്ഥിതി ചെയ്യുന്നു. ബേ വാച്ച് അമ്യൂസ്മെന്റ് പാർക്ക് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ വാക്സ് മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ്. നാങ്സായി അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ സംഗീതജ്ഞയാണ് MS സുബ്ബലക്ഷ്മി. ചിത്തിരപാവേ എന്ന കൃതിക്ക് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച തമിഴ് സാഹിത്യകാരനാണ് PV അഖിലാണ്ടൻ. കമാൻഡോ പോലീസ് വിഭാഗം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്.